പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എ ആർ പബ്ലിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏകദേശം രണ്ടാഴ്ചകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം ഏകദേശം ഒരാഴ്ചയോളം നല്ല തിരക്കിലായിരുന്നു. അതിനുശേഷം ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് പനിയും ജലദോഷവും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളുമായി ഒരാഴ്ചക്കാലം അങ്ങനെയും പോയി. ഇപ്പോഴും ശബ്ദം ശരിയായിട്ടില്ല, ശബ്ദം തൊണ്ട വേദനയൊക്കെ ഉണ്ട്. എന്നാലും 15 ദിവസമായല്ലോ ഒരു വീഡിയോ ചെയ്തിട്ട് എന്ന് കരുതിയാണ് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ, ഏകദേശം ഒരു 3 മാസം കൊണ്ട് തന്നെ എൻ്റെ ചാനലിലേക്ക് ആവശ്യമായിട്ടുള്ള വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബറും വാച്ച് അവറുമൊക്കെ കിട്ടി. എൻ്റെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് എൻ്റെ ചാനലിലെ നിങ്ങൾ വരികയും ചാനൽ കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളുടെ കമൻറ്റും അതുപോലെ തന്നെ ലൈക്കൊക്കെ അറിയിച്ച നിങ്ങളെല്ലാവർക്കും എൻ്റെ സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയമെന്ന് പറയുന്നത് പ്രതിസന്ധികളെ എങ്ങനെ അവസരമാക്കാം എന്നതിനെ കുറിച്ചാണ്. അതായത് നമ്മൾക്കൊക്കെ എപ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പ്രതിസന്ധികൾ നേരിടുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം തളർന്നു പോകാറാണ് പതിവ്. എന്നാൽ നമ്മൾക്കൊരു പ്രതിസന്ധി ഘട്ടം നേരിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നം നേരിടുമ്പോൾ, അത് തൻ്റെ മാത്രം പ്രശ്നമല്ല, സമൂഹത്തിൽ തന്നെ പോലെ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു പ്രതിവിധി കാണുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ളതാണ്. അതായത് നമുക്കുണ്ടാകുന്ന പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി, അത് നമ്മൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു നല്ല ഒരു വഴി പിറക്കും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവ കഥയാണ് ഞാൻ നിങ്ങളുമായി ഇന്നേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ഞാൻ പറയാൻ പോകുന്ന ഈ സംഭവ കഥ നിങ്ങളിൽ പല പേർക്കും അറിയാവുന്നതായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയും ഫേമസായ ഒരു കഥയാണത്. അതായത് 2004 തമിഴ്നാട് സ്വദേശിയായ സുന്ദർ പിച്ച എന്ന ഒരു വ്യക്തി അമേരിക്കയിലെ ഒരു വലിയ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സ്വപ്നവും ആഗ്രഹങ്ങളും ഒക്കെ തന്നെ ഒരു കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ളതായതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ജോലി രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ഗൂഗിളിലേക്ക് ജോലിക്ക് ചേരുകയായിരുന്നു. അങ്ങനെ ഗൂഗിളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ എൻ്റെ സുഹൃത്ത് നമ്മളെ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്, ആയതുകൊണ്ട് നീ വീട്ടിൽ നിന്ന് നേരെ ആ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക, ഞാൻ ഓഫീസിൽ നിന്നും നേരെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വന്നുകൊള്ളാം എന്നറിയിച്ചതനുസരിച്ച് ഭാര്യ വീട്ടിൽ നിന്നും ഡിന്നർ നടക്കുന്ന ആ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണുണ്ടായത്. അങ്ങനെ 9 മണി വരെയും ഈ സുന്ദർ പിച്ചയെ കാത്തിരുന്ന ആ സുഹൃത്ത് 9 മണി വരെയായിട്ടും സുന്ദർ പിച്ച എത്താതിരുന്നത് കൊണ്ട് തന്നെ ആ വന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം വിളമ്പിക്കൊണ്ട് എല്ലാവരെയും സൽക്കരിച്ച് അവരവരുടെ വീട്ടിലേക്ക് പോവുകയാണുണ്ടായത്. അങ്ങനെ അവിടെ ആ സുന്ദർ പിച്ച ആ സമയത്തിന് എത്തിയില്ല എന്നുള്ളതാണ്, അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ സുന്ദർ പിച്ച ആ വീട്ടിലെത്തിയപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട്. രാത്രി 10 മണിക്കാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ ആ ഡിന്നർ നടത്തുന്ന ആ സുഹൃത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് സുന്ദർ പിച്ച ഇത്ര വൈകിയത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സുന്ദർ പിച്ച പറയുകയാണ്, ഞാൻ വരുന്ന വഴിയിൽ, ഞാൻ ഓഫീസിൽ നിന്ന് കൃത്യസമയത്ത് തന്നെ ഇറങ്ങിയതാണ്, പക്ഷേ എനിക്ക് വരുന്ന വഴിയിൽ വഴി തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ കണ്ട വഴിയിലൂടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് ഇപ്പോഴാണ് എനിക്ക് ഏകദേശം എൻ്റെ 2 മണിക്കൂറോളം വേസ്റ്റായി പോയി എന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചു. അദ്ദേഹം തൻ്റെ ഭാര്യയെ അന്വേഷിച്ചപ്പോൾ ഭാര്യ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോയി എന്ന് സുഹൃത്തിൽ നിന്ന് അറിയാൻ സാധിച്ചു. അങ്ങനെ സുന്ദർ പിച്ച അപ്പോൾ തന്നെ മനസ്സിൽ കരുതി, ഇന്ന് ഭാര്യയുമായിട്ട് വഴക്കുണ്ടാവുന്ന ദിവസം തന്നെയാണ്, കാരണം ഭാര്യ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും തനിക്ക് അവിടെ കൃത്യസമയത്ത് എത്തും, അതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ ഭർത്താവുമായിട്ട് പോകാമെന്നൊക്കെ കരുതിയിരിക്കും, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയിൽ നിന്ന് വഴക്ക് കേൾക്കണം എന്നൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സുന്ദർ പിച്ച വീട്ടിലേക്ക് ചെന്നത്.
എന്നാൽ വീട്ടിൽ ചെന്ന ഉടനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ കോപിതയായിരിക്കുന്നതാണ് കണ്ടത്. എന്നാൽ അദ്ദേഹം മനസ്സിൽ കരുതി തനിക്ക് സംഭവിച്ച പിഴവ് പറഞ്ഞാൽ ഭാര്യയ്ക്ക് മനസ്സിലാകും, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാമെന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം വീട്ടിലേക്ക് ചെന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് സംഭവിച്ച ആ തെറ്റ്, അതായത് താൻ വഴിതെറ്റിപ്പോയത് കൊണ്ടാണ് എത്താൻ സാധിക്കാഞ്ഞത് എന്നുള്ള കാര്യം ഭാര്യയെ ഉണർത്തിയിട്ടും ഭാര്യ അതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ്. അതെല്ലാം കേൾക്കാൻ ഭാര്യ തയ്യാറായില്ല എന്നുള്ളതാണ്. ഭാര്യ കോപത്തോടെ തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ഓഫീസും ജോലിയുമാണ് വലുത്, എന്നേക്കാൾ വലുത് നിങ്ങളുടെ ഓഫീസും ജോലിയുമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിലേക്ക് വരണ്ട, നിങ്ങൾ ഓഫീസിൽ തന്നെ പോയി കിടന്നുറങ്ങിക്കൊള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ സുന്ദർപ്പിച്ചയ്ക്ക് ഈ വാക്കുകൾ വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. കാരണം തൻ്റേതല്ലാത്ത തെറ്റ് സംഭവിച്ചിട്ടും അത് അംഗീകരിക്കാനോ കേൾക്കാനോ ഭാര്യ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ആ മനോവിഷമത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണുണ്ടായത്. എന്നാൽ അദ്ദേഹം ഓഫീസിൽ ചെന്ന് ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്നത്തെ രാത്രി അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് വഴി തെറ്റിയത് എൻ്റെ കുറ്റം കൊണ്ടല്ല, എന്നാൽ എന്നെപ്പോലെ പല ആളുകളും പല സാഹചര്യത്തിലും ഇതുപോലെ വഴി തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട്, അതായത് ശരിയായ വഴി അറിയാത്തത് കൊണ്ട് കൃത്യസമയത്തിന് എത്താൻ സാധിക്കാത്ത പല ആളുകൾക്കും, ഈ സമൂഹത്തിൽ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ നമുക്കിതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടായിട്ട് രാത്രി മുഴുവനും അദ്ദേഹം ഉറങ്ങാതിരിക്കാനുണ്ടായത്. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചു, ഇന്ന് നമ്മൾ മൊബൈൽ ഫോൺ പല കാര്യങ്ങൾക്കും ഉപയോഗിച്ച് വരികയാണ്. മൊബൈൽ ഫോൺ വന്നത് മുതലേ നമുക്ക് പല ഉപകാരങ്ങളാണ് മൊബൈൽ ഫോൺ കൊണ്ടുള്ളത്. അങ്ങനെയുള്ള മൊബൈൽ ഫോണിൽ എന്തുകൊണ്ട് വഴി തിരിച്ചറിയുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ എല്ലാ സ്റ്റാഫിനെയും വിളിച്ചിരുത്തിക്കൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ അവർ അങ്ങനെ അവിടെ ചർച്ച ചെയ്ത് അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തുകയും അദ്ദേഹം ഈ വിവരം ഗൂഗിളിനെ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾക്ക് 2005 ഗൂഗിൾ മാപ്പ് എന്ന ഈ സംവിധാനം നിലവിൽ വരുന്നത്. ഈ ഗൂഗിൾ മാപ്പ് നിലവിൽ വന്നതിൻ്റെ പിന്നിലെ കഥയാണ് ഇപ്പം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഈ കഥ ഭൂരിഭാഗം ആളുകൾക്കും അറിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു കഥ ഇവിടെ പറയുന്നത് വളരെ ഉപകാരപ്പെടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം സുന്ദർ പിച്ച എന്ന ആ വ്യക്തിക്ക് തനിക്ക് സംഭവിച്ച ആ വഴി തെറ്റിപ്പോയ ആ സംഭവം അത് തൻ്റെ മാത്രം ഒരു പ്രശ്നമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് അതേക്കുറിച്ച് ചിന്തിക്കാതെയോ അല്ലെങ്കിൽ അതേക്കുറിച്ച് ഒരു പ്രശ്ന പരിഹാരത്തിനോ ചിന്തിക്കാതെ ഇരുന്നിരുന്നു എങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ ഈ സമൂഹം മുഴുവനും, അതായത് 90% ആളുകളും ഇന്ന് ഗൂഗിൾ ആപ്പ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊരു സംവിധാനം നിലവിൽ വരികയില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾക്ക് നമ്മുടെ മുമ്പിലെ ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരവും ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമുക്കൊരു പ്രതിസന്ധിയോ പ്രശ്നമോ വരുമ്പോൾ അത് തൻ്റെ മാത്രം പ്രശ്നമാണ് എന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ മാത്രം പ്രശ്നമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറാതെ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അതിന് ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഒരു സംഭവ കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. എന്തിനു പറയുന്നു, ഈ കൊറോണ കാലത്തെല്ലാം പല ആളുകൾക്കും, അതായത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2/3 ആളുകൾക്കും ഇന്ന് കൊറോണ വന്ന് മാറിയിരിക്കുകയാണ്. എന്നാൽ കുറേ ആളുകളെങ്കിലും, ഒരുപാട് ആളുകൾ കൊറോണ വന്നത് മൂലം മനപ്രയാസം മൂലം മരിച്ചു പോയവരുണ്ട്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള പല വ്യാധികളിലും അകപ്പെട്ട്, അതായത് കൊറോണ വന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് ഓടി ഒളിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിനെ അനാവശ്യ ചിന്തകൾ കൊണ്ട് മനസ്സിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പല ആളുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എനിക്കും ഇതേപോലെ ഏകദേശം ഒരു 4 മുമ്പാണ് എനിക്ക് കൊറോണ പിടിപെട്ടത്. ഏകദേശം ഞാനൊരു 20 വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കേണ്ട ഒരവസ്ഥയാണ് എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ ആ സമയം വളരെ നല്ല രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ഈ യൂട്യൂബ് ചാനൽ ഇത്രയും നല്ല രീതിയിൽ മുൻപോട്ട് പോകാനുണ്ടായ കാരണം എന്ന് തന്നെ പറയുന്നത് കൊറോണ കാലം തന്നെയാണ്. കൊറോണ എനിക്ക് വന്നതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചാനലിന്ന് ഇത്രയും നല്ല രീതിയിൽ പോകാനുണ്ടായ കാരണം. അതായത് ഞാൻ ഏകദേശം 2015 ഈ യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങുന്നത്.
2015 യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയെങ്കിലും ഞാനത് ശ്രദ്ധിക്കാറില്ല. എപ്പോഴെങ്കിലും 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ ഒരു വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് ഞാൻ വീട്ടിൽ അടഞ്ഞിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു. ആ സമയം കൂടി നമുക്ക് വിലപ്പെട്ട നല്ല രീതിയിൽ ആ സമയത്തെ വിനിയോഗിക്കണം എന്നുള്ള ചിന്തയിൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാം, എങ്ങനെ യൂട്യൂബ് ചാനലിൽ നല്ല രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അതായത് ഒരു എന്താ പറയുക, കൃത്യമായ രീതിയിൽ, അതായത് ഈ ഓരോ ചാനലിലും എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, അതിന് ടൈറ്റിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിന് ടാഗ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അത് തമ്പനെയിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഈ വക കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ, അതായത് കൊറോണയുമായി ബന്ധപ്പെട്ട് 20 ദിവസം ഞാൻ വീട്ടിൽ അടഞ്ഞിരുന്നപ്പോൾ, പുറത്തെങ്ങും പോകാൻ സാധിക്കാതെ വീട്ടിലിരുന്ന സമയം ഞാൻ യൂട്യൂബിൽ, അതായത് 24 മണിക്കൂറിന് ഏകദേശം 18 മണിക്കൂറും ഞാൻ യൂട്യൂബിൽ തന്നെ ചെലവ് ചെയ്യുകയായിരുന്നു. ഈ എൻ്റെ ചാനൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ വ്യൂസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബറാണ് ഉണ്ടായിരുന്നത്, വളരെ കുറഞ്ഞ വ്യൂസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് പല രീതിയിലുള്ള യൂട്യൂബിൽ നിന്ന് തന്നെ വലിയ യൂട്യൂബർമാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ, അവരെങ്ങനെയാണ് മുന്നോട്ട് വന്നത്, അവരെങ്ങനെയാണ് അവരുടെ ചാനലിനെ ഈ നിലയിലേക്ക് എത്തിച്ചത്, എങ്ങനെയാണ് ചാനൽ ഗ്രോത്തിലേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ പറയുന്നത് മനസ്സിലാക്കി, ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുകയും അതെല്ലാം എൻ്റെ ഈ ചാനലിൽ ഞാൻ അത് കൃത്യമായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചാനലും ഇന്ന് മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, എനിക്ക് വന്ന ആ കൊറോണയുമായി വന്ന് ആ ഞാൻ ആ പ്രതിസന്ധി ഘട്ടത്തിലിരുന്നപ്പോൾ അത് എൻ്റെ മാത്രം പ്രശ്നമാണ് എന്ന് ഞാൻ മനസ്സിൽ കരുതിക്കൊണ്ട്, വിധിയെ പഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊറോണയെ പഴിച്ചുകൊണ്ട് ഒരു ഒന്നിനും നമ്മൾ തയ്യാറാവാതെ ഇരുന്നിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഇത്തരത്തിൽ നിങ്ങളുമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു പ്രശ്നത്തിലും നമുക്ക് അത് പരിഹാരമുണ്ട്. നാം നല്ല രീതിയിൽ ചിന്തിച്ചാൽ, നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയും, പ്രശ്നത്തിന് പരിഹാരം നമ്മളെ കൊണ്ട് കാണാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് വരാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.